हाय फ्रेंड्स മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിഎഫ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം അതായത് ഒരു നമ്മൾ ഒരു സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ പിഎഫ് അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനു ശേഷം നമ്മൾ www.google.com ഓപ്പൺ ചെയ്യുന്നു അതിൽ നമ്മൾ മെമ്പർ പാസ്ബുക്ക് എന്ന ഒരു വേർഡ് ടൈപ്പ് ചെയ്തു കൊടുക്കുക ആ വേർഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അതിനു ശേഷം നമ്മൾ ഫസ്റ്റിൽ വരുന്ന ആ ഒരു ലിങ്ക് അതായത് ഇ പി എഫ് മെമ്പർ പാസ്ബുക്ക് ആൻഡ് ക്ലെയിം സ്റ്റാറ്റസ് പാസ്ബുക്ക് ഡോട്ട് ഇ പി എഫ് ഇന്ത്യ ഡോട്ട് GOV ഡോട്ട് ഇൻ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് അവിടെ ഓപ്പൺ ആവുന്നത് അതിൽ നമുക്ക് നമ്മുടെ യു എൻ നമ്പർ അല്ലെങ്കിൽ യൂണിവേഴ്സ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാനും അതിൽ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതുകൂടാതെ നമുക്കിത് മൊബൈലിൽ വാച്ച് ചെയ്യാനായി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും വിൻഡോസ് ആപ്ലിക്കേഷനും ആപ്പിൾ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് നമ്മുടെ പി എഫ് ചെക്ക് ചെയ്യാനായി നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഒരു മൊബൈൽ നമ്പർ ഈ കാണിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് ചെയ്ത് നമുക്ക് ബാലൻസ് മൊബൈൽ കിട്ടുന്നതാണ് കൂടാതെ മിസ് കോൾ ചെയ്യാനും അങ്ങനെ നമുക്ക് മൊബൈലിൽ ബാലൻസ് കിട്ടുന്നതാണ് അത് കൂടാതെ നമുക്ക് പോർട്ടൽ വഴിയും പിന്നെ ഈ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് പി എഫ് ബാലൻസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് യു എൻ നമ്പർ ഫീഡ് ചെയ്യാനുള്ള ഏരിയയിൽ നമുക്ക് യു എൻ നമ്പർ ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ യു എൻ നമ്പർ ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ക്യാപ്ച അത് കാണുന്നതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വന്നു ചേരുന്നത് ഇതിൽ നമുക്ക് മെമ്പർ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കാനും അതിനുശേഷം നമുക്ക് പാസ്ബുക്ക് വ്യൂ ചെയ്യാനും പിന്നെ ഡൗൺലോഡ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ക്ലെയിംസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ മെമ്പർ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം പാസ്ബുക്ക് വ്യൂയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നു ചേരും ഇതിൽ നമുക്ക് നമ്മുടെ എംപ്ലോയി ഷെയറും ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നതും പിന്നെ വിഡ്രോയൽ ഓപ്ഷനും പിന്നെ പെൻഷൻ കോൺട്രിബ്യൂഷനും പിന്നെ നമ്മുടെ ഏതൊക്കെ മാസത്തെ കോൺട്രിബ്യൂഷൻസ് ആണ് എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാണ് അതിനുശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് കാണാനുണ്ടെങ്കിൽ നമ്മൾ അത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം 24 KB ഒരു ഫയൽ കാണുന്നുണ്ട് അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായി കിട്ടുന്നതാണ് പിന്നെ ക്ലെയിം സ്റ്റാറ്റസ് ആണുള്ളത് അടുത്ത ഓപ്ഷൻ ക്ലെയിം സ്റ്റാറ്റസ് ഇത് ഓൾറെഡി ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്ലെയിം സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം